എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടകളിലേക്കൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ കണ്ടു നോക്കണേ. തീർച്ചയായും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 1.5 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ 1.5 കിലോ പച്ചരി ഇതിനുള്ള അളവുകൾ നോക്കുമ്പോൾ ഒരു ഏകദേശം 250 ഉണ്ണിയപ്പം ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ നന്നായിട്ട് അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് അരി നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രാത്രി മുഴുവൻ ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയും രാവിലെയാണ് നമ്മൾ അരി കുതിർക്കാനായിട്ട് വെക്കുന്നതെങ്കിൽ വൈകുന്ന സമയം വരെ കുറഞ്ഞതൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും അരി കുതിർത്തെടുക്കണം. ഇതിപ്പോൾ രാത്രിയിൽ വെള്ളത്തിലിടുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ വെക്കുകയാണ്. ഇനി നമുക്കിത് രാവിലെ എടുത്ത് അരച്ച് വെക്കാം. അപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അരി അരയ്ക്കുന്നതിന് മുമ്പ് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം മുഴുവൻ വാർന്നു പോകാനായിട്ട് കുറച്ച് സമയം വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കി വെക്കുന്ന അതും ഈ വെള്ളത്തിൻ്റെ അളവും കൂടി തമ്മിൽ കുറച്ച് വ്യത്യാസം വരും. അതുകൊണ്ടാണ് വെള്ളം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കുന്നതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. അതുകൊണ്ട് ഇതുപോലെ മുഴുവൻ വെള്ളവും വാർന്നു പോയതിന് ശേഷം മാത്രം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ശർക്കര, ഞാൻ 1.5 കിലോ അരിക്ക് 1.5 കിലോ ശർക്കര തന്നെയാണ് എടുക്കുന്നത്. മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു 100 ഗ്രാമൊക്കെ കുറയ്ക്കാം. എന്നാലും ഇതൊരു കറക്റ്റ് അളവാണ്. അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുക്കുന്ന അരിയുടെയൊക്കെ അളവിനനുസരിച്ച് കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസം വരും. എന്നാലും ഏകദേശമൊക്കെ കറക്റ്റായിരിക്കും ഈ വെള്ളത്തിൻ്റെ അളവ്. ശർക്കര ഒരുപാടങ്ങ് നൂൽപ്പരുവാകുന്നത് വരെ ഉരുക്കിയെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് നന്നായിട്ട് തിളച്ച് അതിലെന്തെങ്കിലുമൊക്കെ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കളയാനും മാത്രം അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ശർക്കരയെ നമുക്കൊന്ന് തണുത്തിട്ട് ഇതിനകത്തിലെ വല്ല പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. എന്തെങ്കിലും മണ്ണോ അതുപോലെയുള്ള പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത്, ഒരുപാട് തണുക്കണ്ട, ഒരു ചെറിയ ചൂടോടു കൂടി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ അരിയിലെ കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതുണ്ടല്ലോ അത് ഒരു ചെറിയ ചൂടുണ്ട്. ഒരുപാടങ്ങ് തണുത്ത് പോയിട്ടില്ല, ഒരു ചെറിയ ചൂടുണ്ട്. ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമ്മുടെ കൈ ഇട്ടാൽ ഒരുപാട് പൊള്ളരുത്, ചെറിയൊരു ചൂട്, ആ ഒരു ചെറിയ ചൂടിൽ ഇത് നമുക്ക് അരച്ചെടുക്കാം. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം നമുക്ക് പിന്നീടും ചേർക്കണം. ഞാനിപ്പം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ആദ്യം ആ അരച്ചതുണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു തവി മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല, അത് ഒത്തിരി അരയുന്നതിന് മുമ്പ് ഞാനൊരു തവി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു തവി എന്ന് പറയുന്നത് 1/2 കപ്പാണ്. എനിക്കത് അളവ് കറക്റ്റാണ്. ഒരു തവി മാവെന്ന് പറയുന്നത് 1/2 കപ്പിന് തുല്യമാണ്. ആ ഒരു 1/2 കപ്പ് മാവാണ് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് അരച്ചെടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട, നമ്മൾ അവസാനം മാവ് കൂട്ടി വെക്കുമല്ലോ, അപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്ക പൊടി അല്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്ക ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണേ. ബാക്കിയുള്ള അരി മുഴുവൻ ഞാൻ ഇതുപോലെ കുറേശ്ശെയായി ഇട്ട് നമ്മുടെ ശർക്കര ഉരുക്കിയതും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇത് മുഴുവൻ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 300 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആ 300 ഗ്രാം ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ അരി അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനല്ലാതെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ശർക്കര ഉരുക്കിയത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പുറത്തു നിന്നുള്ള വെള്ളം, അതായത് പച്ചവെള്ളം, ഞാൻ ഇതിനകത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയും പച്ചവെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ പച്ചവെള്ളം ചേർക്കാത്തത് കൊണ്ട്, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ടാണ് ഉണ്ണിയപ്പം കുറച്ച് നാൾ കേടാവാതെ ഇരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇനി പച്ചവെള്ളം ചേർത്താൽ ഇനി വേഗം ചീത്തയായി പോവുമോയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അതേ രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഓർഡർ വരുമ്പം ഇങ്ങനെ ചെയ്തെങ്കിൽ അല്ലേ നിങ്ങൾക്കും അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇതുപോലെ ഓർഡർ കിട്ടുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ, 1/2 കപ്പ് മാവ് ഞാൻ അരച്ചപ്പം പറഞ്ഞല്ലോ മാറ്റി വെച്ചെന്ന്, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഇത് വറുത്തിട്ടൊന്നും ഉള്ള റവയല്ല, സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന റവയാണ്. ഞാനത് ഏകദേശം ഒരു 2 കപ്പോളം, 2 കപ്പ് എന്ന് വെച്ചാൽ 2 തവിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തവി എന്ന് പറയുമ്പോൾ 1 കപ്പ്, 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവിൻ്റെ കൂട്ടിലേക്കും ഞാൻ ശർക്കര ഉരുക്കിയത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ശർക്കര ഉരുക്കിയത് തീർന്നു പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കുക. അപ്പം പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ശർക്കര തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിതിലേക്ക് ശർക്കര ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ മിക്സിയുടെ ജാറ് അതും കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിനങ്ങനെ ഒരു കണക്കെന്ന് പറയാനൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് എന്താ, നമ്മൾ അപ്പത്തിനൊക്കെ കപ്പി കാച്ചാന്ന് പറയുമല്ലോ, ആ ഒരു അളവിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കാരണം ഞാൻ അരി അരച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ശർക്കരപ്പാനി ഏകദേശം 1/4 കപ്പോളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ തന്നെ ഇത് കുറുക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ഇത് വേഗം അങ്ങ് കട്ടിയായി പോകും ഈ കുറുക്കിയെടുക്കുമ്പോൾ. അതുകൊണ്ട് ഇതാ ഇത്രയും മാത്രം ശർക്കര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അരി അരച്ചതിൻ്റെ ബാക്കി മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് ഈ മാവ് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് കുറുക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു പരുവായപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുകൂടി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ദോശ മാവുണ്ടല്ലോ, ദോശയ്ക്ക് വീട്ടിലേക്കൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന മാവ്. കാരണം നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് പഴമോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ മാവിനെ പെട്ടെന്നൊന്ന് ഒന്ന് പുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദോശമാവാണ്. 1/4 കപ്പ് മാത്രമേ ഇതിനകത്തിലേക്ക് ചേർത്തിട്ടുള്ളൂ. കണ്ടല്ലോ, ഞാൻ ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് കൈകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. സാധാരണ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ മാവിനെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ്, പഴം അല്ലെങ്കിൽ സോഡാപ്പൊടി ഒക്കെ ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഞാനീ ദോശമാവ് മാത്രമാണ് 1/4 കപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് രാത്രി മുഴുവൻ അടച്ചു മാറ്റിവെക്കാം. ഇപ്പം രാവിലെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട്, സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ആ ദോശമാവിൻ്റെ ഇതിൽ തന്നെ നന്നായിട്ട് നമ്മുടെ മാവ് പുളിച്ചു വന്നിട്ടുണ്ട്. മാവിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 സ്പൂൺ ജീരകം മുൻപ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 1/2 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉണ്ണിയപ്പം 2 ആഴ്ചയോളം പുറത്തിരുന്നാലും ഒട്ടും കേടാവത്തില്ല.
ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കുക, അല്ലെങ്കിൽ കവറിനകത്തിൽ പാക്ക് ചെയ്ത് വെക്കുകയോ ചെയ്താൽ രണ്ടാഴ്ചയോളം ഒട്ടും കേടാകാതെ ഈ ഉണ്ണിയപ്പം ഇരിക്കും. നമ്മൾ പഴമൊക്കെ ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അത് ഒരു ഒരാഴ്ച കൊണ്ട്, ഒരാഴ്ച ഇരിക്കത്തില്ല, ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ അത് ചീത്തയായി പോവും. പക്ഷേ ഈ രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ നമുക്കൊരു രണ്ടാഴ്ചയിൽ കൂടുതൽ ഇരിക്കും. അത് എയർ ടൈറ്റായിട്ട് വെക്കുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഇരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. കടകളിലൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ, കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഇട്ടപ്പോൾ കടകളിലൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് മനസ്സിലായി. അവരൊക്കെ ചോദിച്ചിരുന്നു ഉണ്ണിയപ്പം എങ്ങനെയാണ് കേടാകാതെ വെക്കുന്നത്, അല്ലെങ്കിൽ കടകൾക്കൊക്കെ കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ പലതവണ ചെയ്തു നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ശരിക്കും നിങ്ങൾ കടകൾക്കൊക്കെ വിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര അളവിലൊന്നും വേണ്ട, വളരെ കുറഞ്ഞ ഒരളവിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ആ ഉണ്ണിയപ്പം കുറച്ച് ദിവസം എടുത്ത് മാറ്റി വെച്ചിട്ട് അത് നിങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കടകൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു ഗ്ലാസ് അരിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കണം. നല്ല നമ്മൾ പഴമൊക്കെ ചേർത്തുണ്ടാക്കുന്ന അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കടകൾക്ക് കൊടുക്കുമ്പോൾ അവർ ഈ ഉണ്ണിയപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ തന്നെയാണ്, അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടതായാലും പെട്ടെന്ന് ചിലവായി പോകുന്നതാണെങ്കിലും അതല്ല കുറച്ച് ദിവസം വെച്ചേക്കാനുള്ളതാണെങ്കിലും ഞാൻ ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുള്ളത്. അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. കാരണം അത് കാണുമ്പോൾ മറ്റാൾക്ക് ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ ഉണ്ണിയപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞ അളവുകളെല്ലാം അതേപോലെ എടുക്കുകയാണെങ്കിൽ ഒരു 250 ഉണ്ണിയപ്പം എന്തായാലും ഇത്രയും മാവ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എനിക്ക് 250 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡറാണ്. ഞാനതുകൊണ്ട് 250 ഉണ്ണിയപ്പത്തിൻ്റെ കണക്കാക്കിയിട്ടുള്ള അളവുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എന്തായാലും 4-5 ഉണ്ണിയപ്പമൊക്കെ കൂടുതൽ വന്നാലും ഒട്ടും കുറഞ്ഞു പോകത്തില്ല. ഈ ഒരളവിൽ തന്നെ 250 ഉണ്ണിയപ്പത്തിനുള്ള അളവാണ്, കൃത്യമായിട്ടുള്ള അളവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പം, ആദ്യമേ ചെയ്ത് നോക്കുമ്പം എന്തായാലും അറിയണമല്ലോ ഇത് ഇരുന്നാൽ ചീത്തയായി പോവോ, അല്ലെങ്കിൽ എത്ര ദിവസം വെച്ചേക്കാം എന്നൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സോ അരിയൊക്കെ എടുത്തിട്ട് ആദ്യം ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് അളവിലൊന്നും ചെയ്ത് നോക്കണ്ട. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു, വേഗ ഉണ്ണിയപ്പമൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പം ആ കവറിനുള്ളിൽ ചെറിയ ഈർപ്പം പോലെ വരുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്രയ്ക്കൊന്നും പറഞ്ഞുതരാനൊന്നും അറിയത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ചെറിയ ചൂടോടുകൂടി പാക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ ഈർപ്പം പോലെ വന്നിട്ട് ഉണ്ണിയപ്പം വേഗം ചീത്തയായി പോവുകയും ചെയ്യും. ഞാനങ്ങനെ കൊടുക്കുന്ന ഉണ്ണിയപ്പമൊന്നും അങ്ങനെ ചീത്തയായി പോയി എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഉണ്ണിയപ്പമൊക്കെ പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനിതുപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പം മുഴുവൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം പാക്ക് ചെയ്യണം. തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ പാക്ക് ചെയ്ത് തന്നെ വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദിവസം ഈ ഉണ്ണിയപ്പം കേടാകാതെ കടകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ ഉണ്ണിയപ്പം മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.